ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോയാണ് ചെയ്യാൻ പോണത്. അതായത് ഇപ്പം എല്ലാവർക്കും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പക്ഷേ 6-ാം നോമ്പുകാർക്ക് പെരുന്നാൾ, അതായത് 1-ാമത്തെ പെരുന്നാൾ ഉണ്ടാവും, പിന്നെ 2-ാമത്തെ പെരുന്നാൾ തൊട്ടിട്ട് അവർക്ക് നോമ്പാവുമല്ലോ, പിന്നെ 6 ദിവസം കഴിഞ്ഞിട്ടാണ് 7-ാമത്തെ ദിവസം ആവില്ലേ അല്ലേ അവർക്ക് പിന്നെ പെരുന്നാൾ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഞങ്ങളെ മൂത്താപ്പാടത്തെ മൂത്തമ്മ 6 നോൽമ്പ് നോറ്റിട്ട്, മൂത്തമ്മ 5-6 മാത്രമല്ല കേട്ടോ, 96 നോൽമ്പ് നോൽക്കലുണ്ട്. 3 മാസമായിട്ട് നോമ്പാണ്, പിന്നെ ഈ 6 നോൽമ്പും, അങ്ങനെ 3 വർഷമായിട്ടോ എന്താ നോൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പെരുന്നാൾ കഴിക്കണ പരിപാടിക്ക് പോവാണ്. അപ്പോൾ മുസ്തഫാനെയും ദിൽഷനെയും ആദ്യം ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഓലെ കൂട്ടുകാരും ഓലെ പ്രായമുള്ള കുറേ കുട്ടികളും ഉണ്ട് അവിടെ. അപ്പോൾ ഓൽക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ട് ഓലെ ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴേക്കിനും ഓലെ ആക്കി കൊടുത്തു കേട്ടോ. ഞാൻ പിന്നെ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല, കുറച്ച് പണികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഉച്ചക്ക് പരിപാടിയുള്ള ദിവസം കുറച്ച് അവിടെ ക്ലീനിങ്ങൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട്, കാരണം ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വരാതെ പറഞ്ഞിട്ട് അങ്ങനെ ഓലാക്കി കൊടുക്കാൻ പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇക്ക ഓല കൊണ്ടയാക്കാൻ പോയി. ഐഷും ഞാനും ഇങ്ങനെ അവിടെ നോക്കിക്കാണ് കേട്ടോ ഓല് പോണതൊക്കെ. അങ്ങനെ ഓര് പോയി. ഇനി ഞാൻ എൻ്റെ അടിച്ചൊരു തുടക്കലും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പണി തിരുമ്പാനൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ മാറ്റി റെഡി ആയിട്ട് ഇക്കാനെ വിളിക്കാമെന്നാണ് കരുതിയിട്ടോ. അങ്ങനെ ഞാൻ വിളിച്ചു എൻ്റേത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെ ഇക്ക വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഇക്കയും അതുപോലെ തന്നെ ഐഷും പോവാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 മൂത്താപ്പമാരുണ്ട്. അതിൽ വലിയ മൂത്താപ്പ കുന്നപ്പള്ളി എന്ന സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഈ മൂത്താപ്പയും അതുപോലെ തന്നെ ഞങ്ങളും, ഞങ്ങളിവിടെ ചെറുകരയാണ്. അപ്പോൾ തറവാടിൻ്റെ അവിടെ കേട്ടോ, നമ്മൾ മിഞ്ഞാന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ അവിടെ തന്നെയാണ്. മിഞ്ഞാന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ. അവിടെ അധികം പരിപാടികൾക്കൊക്കെ ഞങ്ങൾ പോകുക. പിന്നെ മറ്റേ മൂത്താപ്പാടത്തോരോടും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്, കല്യാണങ്ങൾ അങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും പോവലുണ്ട് അവിടെ, ഇൻഷാല്ലാ. പിന്നെ പഠിത്തമൊന്നൊരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ട് കേട്ടോ. പിന്നെ വെറുതെ നമ്മൾ വിസിറ്റ് ചെയ്യാനൊക്കെ പോവലുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുകര ഏലംകുളം റോഡാണ് കേട്ടോ. അത് അവിടെയാണ് ഏലംകുളം മുതിർഷി റോഡ് എന്നാണ് പറയുക ഞങ്ങൾ ഈ റോഡിന്. അപ്പോൾ ഈ കാണുന്ന പീഡിയ റൂം ഉണ്ടല്ലേ, അതിലാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കൊക്കെ അതൊരു മഞ്ഞ കളറ്, ആ ജനലൊക്കെ ബൈക്ക് നിൽക്കുന്ന ഭാഗം കാണുന്നു, അതാണ് ഇത് പീഡിയ റൂം. ഞങ്ങൾക്ക് ഓഹരി വെച്ച് കിട്ടിയ സ്ഥലം തറവാട്ട് സ്വത്തായിട്ട് ഈ പീഡിയ റൂമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കൊക്കെ ആ മഞ്ഞ കളറ് കണ്ടത് ഞങ്ങളൊരു താൽക്കാലികമായിട്ടൊരു റൂം എടുത്തതായിരുന്നു. അങ്ങനെ അതിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ അത് വിറ്റിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലം വാങ്ങി തറ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പപ്പടമൊക്കെ പൊരിക്കുന്നുണ്ട്, തേങ്ങാച്ചോറും ബീഫുമാണ് കേട്ടോ ഞങ്ങൾക്ക് പെരുന്നാളായിട്ടുള്ളത്. അതുപോലെ തന്നെ പായസമുണ്ട്, ഗോതമ്പ് പായസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്, വിളമ്പണിയൊക്കെ തിരക്കിലാണ്, ചോറൊക്കെ വിളമ്പി റെഡിയാക്കാൻ നിൽക്കുകയാണ്. നോക്കലില്ല ആണ് ഇട്ട് തന്നെ. മറ്റേത് വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുമ്പോഴേ കുറെ എംപിയാണ് ലിങ്കാവുമ്പോ പിന്നെ എല്ലാരും തുറന്ന് കണ്ടോളും, പരിപാടി കണ്ടോലൊക്കെ. അടുത്ത വാങ്ങണം അങ്ങോട്ട് കൊണ്ടു അടുത്ത വല്ലതും ഉണ്ടാക്കാൻ ജീവണ്ടായി കിട്ടിയാ മതി എല്ലാവർക്കും. അടിപൊളിയാണ്, ഇതിലിട്ടിട്ട് ഇതിൽ കൊണ്ടാ മതിയോ, ഇട്ടോക്കട്ടെ. ഫാൻ നിർത്തി ചൂട് ചൂടാറും.
അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞു, കുട്ടികളൊക്കെ പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഒരേ പ്രായമാണ് ഇവര്. എന്താണ്, ഷാമില എന്ന കുട്ടിക്ക് മുസ്തഫാൻ്റെ പ്രായമാണ് കേട്ടോ. അത് മൂത്താപ്പാടെ ചെറിയ മകളെ കുട്ടിയാണ്. പിന്നെ ഒന്ന് ദിലുവാണ്, പിന്നെ ഒന്ന് തൻഹാറി, അതായത് മൂത്താപ്പാൻ്റെ മകൻ്റെ കുട്ടിയാണ്. ഇപ്പം നമ്മളെ ഈ വീടാണ് കുടിയിരിക്കേണ്ട വീഡിയോ എടുത്തിരുന്ന വീടാണ്. അപ്പോൾ അവൻ്റെ കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഓലൊക്കെ അവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലാണ്. പിന്നെ നമ്മളെ ഉസ്സും അവിടെ ഒഴിഞ്ഞിരുന്ന് ആരും കാണാതെ പായസം കുടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ല എന്ന വിചാരം, അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്നിട്ടാ കുടി. അങ്ങനെയൊക്കെയാണ്. പോയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ട്. ഐ പെപ്പിടാതാണ്ട് നടക്ക് മാമച്ചങ്ങള്. ഉസ എത്രാമത്തെ കപ്പ, എത്രാമത്തെ കപ്പ. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. മക്കളും മരുക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെ അവർ മുത്തപ്പാൻ്റെ മോളെ കുട്ടിയാണ്. ഓളും ഭർത്താവും വന്നിരുന്നു. അപ്പോൾ ഓല് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓല് വണ്ടിയിൽ കയറുമ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ നല്ലൊരു സന്തോഷം ഇതൊക്കെയാണല്ലേ. അതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങളാണ് കേട്ടോ. കാരണം മൂത്താപ്പാടത്തോലും ഇളാപ്പാടത്തോലും ഒക്കെ അങ്ങനെ കൂടണം. ഇപ്പോൾ ഒക്കെ ഓരോരുത്തർ അവരവരെ കാര്യം നോക്കി നടക്കുന്ന ഒരു ലോകമാണല്ലേ. അങ്ങനെ കൂട്ടുകുടുംബങ്ങളൊന്നും വല്ലാതെ ഇതുപോലെ ഇങ്ങനെ പെരുന്നാൾ ഇതൊന്നും ആഘോഷിക്കലില്ല അവരവർ. അല്ലെങ്കിൽ അവരുടെ അമ്മമാരെ കുടിക്ക്, ഉപ്പാരെ കുടിക്ക്, അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു.